കോൺഗ്രസുമായിട്ട് ചേരണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമുണ്ട്, ചേരണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. ഇതിപ്പോഴും തന്നെ തുടങ്ങിയല്ല. നിങ്ങൾ ആരോട് പറഞ്ഞാലും ഇത് കെ എൻ എ ഖാദറിനോട് പറയരുത്. ഞാൻ 17 വർഷം കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച ഒരാളാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, വിദേശത്ത് സോവിയറ്റ് യൂണിയന്റെ തലസ്ഥാനമായ മോസ്കോയിലെ ഇന്റർനാഷണൽ പാർട്ടി സ്കൂളിൽ പോയി മാർക്സിസം ലെനിനിസം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ചരിത്രപരമായ ഭൗതികവാദം, മാർസിയൻ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിച്ചു വരിക. സുന്നി മുജാഹിദ് വയലുമാതിരി ഇവിടെ സ്റ്റേജ് ഞങ്ങളും അവിടെ സ്റ്റേജ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വെച്ചാൽ ഞാൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്താണെന്നും ചരിത്രപരമായ ഭൗതികവാദം എന്താണെന്നും അവരോട് നേരം പുരഴുന്നത് വരെ വാദിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതിന് അവന്മാർക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ മത്സരിച്ച സമയത്ത്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി, അവിടെ മമ്പ്രം മഹാമില് ഒരു ഉറൂസ് നടക്കുന്ന സമയമാണ്. ആ നേർച്ചക്കൊരു അന്നദാനമുണ്ട്. ബാണക്കാട് സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങളാണ് ആ അന്നദാനത്തിന് നേതൃത്വം കൊടുക്കൽ, ഉദ്ഘാടനം ചെയ്യൽ. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു, ഖാദറെ നീ സ്ഥാനാർത്ഥിയാണ്, നിന്റെ മണ്ഡലത്തിലാണ് മമ്പ്രം, അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് രാവിലെ കൊണ്ടുപോയി ഈ ഉറൂസിന്റെ അന്ന് അന്നദാന ചടങ്ങ്. ഞാനും ഹൈദരലി ഷിയാബ് തങ്ങളും കൂടി ചെല്ലുമ്പോൾ ഫൈസലെ നല്ല ക്യൂ നിൽക്കുകയാണ്, ഈ അന്നം വാങ്ങാൻ വേണ്ടി ആളുകൾ നിൽക്കുകയാണ്. ആ ക്യൂവിൽ മുഴുവൻ ബഹളവും തിരക്കും, ആ ക്യൂ മുഴുവൻ മുറിഞ്ഞ് വീണ് ആകെ ബഹളമായി. അപ്പം നോക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി, മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി ക്യൂ വെട്ടിച്ച് തകർത്ത് പാണക്കാട് തങ്ങളെ മുത്താൻ വരികയാണ്, ഉമ്മ കൊടുക്കാൻ, ഉമ്മ കൊടുക്കാൻ വരികയാണ് ചുംബിക്കാൻ. തങ്ങൾ ഞാനും കൂടി ഉള്ളത് കൊണ്ട് അല്ലെങ്കിലും തങ്ങളും കൈ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തൊടാൻ സമ്മതിക്കാതെ അവിടെ പോയിരുന്നു. മൂപ്പരും സ്റ്റേജിലിരുന്നു, പിന്നെ തങ്ങൾ ദുആയിരുന്നു. അപ്പോൾ അവൻ അമീൻ 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 എന്ന് പറഞ്ഞു. അവൻ എൻ്റെ ഒരു സ്നേഹിതനാണ്, വക്കീലൊക്കെയാണ്, കോടതിയിൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇറങ്ങി വന്നപ്പോൾ മൊയ്യൻകുട്ടി ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് തങ്ങൾ ദ്വാരുന്നപ്പോൾ ആമീൻ ആമീൻ ആ പറഞ്ഞു, ആമീൻ ആമീൻ പറയണ്ടേ, പറഞ്ഞു ശരി നല്ല തന്നെ, പക്ഷെ തങ്ങൾ എന്താ ദ്വാരുന്നത് നീ മനസ്സിലാക്കി വെച്ചു ഇല്ലായിരുന്നു, നീ തോൽക്കണം എന്നാണ് തങ്ങൾ ദ്വാരുന്നതെന്ന്. അയ്യോ അതാണോ പറ്റിപ്പോയി നീ. അപ്പൊ തങ്ങൾ ഈ പ്രാർത്ഥിച്ച മുഴുവൻ എന്നെ ജയിപ്പിക്കണമെന്നും ഒക്കെയാണ്, നീ അത് മനസ്സിലാക്കിയില്ലെന്നും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റായിട്ട് നടക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ കാപട്യം? പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൈ ചുംബിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്തിനു വരണം? പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ വന്നിട്ട് ഞാൻ പോയി മുത്തിയോ? കാറൽ മാർസ് നീറ്റ് വന്നാൽ ഞാൻ മുത്തോ? എന്നിട്ടല്ലേ ബാക്കി കാര്യം. അപ്പോ അങ്ങനെ അങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കാണേണ്ടതാണ് ഈ മതകാര്യങ്ങളിലുള്ള അവരുടെ കാപട്യം, ഹിപ്പോക്രസി നേരിട്ട് അനുഭവിക്കേണ്ടതാണ്.